കേരള പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ഗോഡൌണുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന കീടനാശിനി പൂർണ്ണമായി നിർവീര്യമാക്കുന്നതിനാണ് ധാരണയിലെത്തിയത് കാസർഗോഡ് ജില്ലയിലെ പെരിയ രാജപുരം ചീമേനി എന്നീ ഗോഡൌണുകളിലായി ആയിരത്തി അറുനൂറ്റി മുപ്പത്തിയെട്ട് ലിറ്റർ എൻഡോസൾഫാനാണ് കെട്ടിക്കിടക്കുന്നത് രണ്ടായിരം മുതൽ ഗോഡൌണുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന കീടനാശിനിയാണിത് കാരണം കീടനാശിനി സൂക്ഷിച്ചു വെച്ചിരുന്ന കന്നാസുകൾ ദ്രവിച്ച് എൻഡോസൾഫാൻ പൊട്ടിയൊലിച്ചിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് ജൂണിൽ ദ്രവിച്ച കന്നാസുകളിൽ നിന്നും സുരക്ഷിതമായ കണ്ടെയ്നറുകളിലേക്ക് കീടനാശിനി മാറ്റിയിരുന്നു വലിയ സുരക്ഷാ മുൻകരുതലൂടെയായിരുന്നു അന്ന് എൻഡോസൾഫാൻ പുതിയ കണ്ടെയ്നറുകളിലേക്ക് മാറ്റിയത് കീടനാശിനി നിർവീര്യമാക്കുന്നതിനായി ഏഴ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടിരുന്നെങ്കിലും രണ്ട് സ്ഥാപനങ്ങൾ മാത്രമാണ് മറുപടി നൽകിയത് മംഗളൂരുവിലെ ഭാമി ലാബും എച്ച് ഐ എല്ലുമാണ് മുന്നോട്ട് വന്നത് ഇതിൽ മംഗളൂരുവിലെ ഭാമി ലാബിൽ മതിയായ സൗകര്യങ്ങളില്ലാത്തതിനാൽ പിന്മാറി തുടർന്ന് എച്ച് ഐ എല്ലിനെ ചുമതലപ്പെടുത്തുകയായിരുന്നു ഇവരുടെ ടെക്നോളജി അവർക്ക് പറഞ്ഞു കൊടുക്കും അവരുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും എക്സ്പേർട്ട്സ് ഉണ്ടെങ്കിൽ അവരെ പൂർണ്ണമായിട്ടും ഇവർ സഹകരിപ്പിക്കുക പറഞ്ഞു ഇവർ കൂടെ ഈ ഡിസ്പോസലിൻ്റെ അപ്രോ പ്രോസസ്സിൽ കംപ്ലീറ്റ് ആയിട്ട് ഇവരെ സഹകരിപ്പിച്ച് ഇത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതൊക്കെ അങ്ങനെ ഹൺഡ്രഡ് പേഴ്സെൻ്റ് ഒരു വിശ്വാസത്തിലെടുക്കാൻ പറ്റും എന്നുള്ളൊരു ഇതിലാണ് അവർ സംസാരിച്ചത് ഗോഡൌണുകളിൽ കെട്ടിക്കെടുക്കുന്ന കീടനാശിനി രണ്ടായിരത്തി പന്ത്രണ്ട് ജൂണിൽ സുരക്ഷിതമായ കണ്ടെയ്നറുകളിലേക്ക് മാറ്റിയതിനു ശേഷം പൂർണമായും നിർവീര്യമാക്കുന്നതിന് നടപടിയെടുക്കാത്തതിനെതിരെ പ്രതിഷേധം ശക്തമായിരുന്നു മൂന്ന് വർഷത്തിനു ശേഷമാണ് ഇപ്പോൾ കീടനാശിനി പൂർണ്ണമായും നിർവീര്യമാക്കുന്നതിന് തീരുമാനമുണ്ടായത് ഷെഫിഖ് നസുറുള്ള മീഡിയ വൺ കാസർകോട്